தாஜா இருக்கலாம். റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന നിയമങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ്. ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ഫോട്ടോയിലേക്ക് സ്വാഗതം. അജോടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മച്ചന്മാര്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളൊരു ട്രെയിൻ ഉണ്ടാക്കാൻ പോവാണ്. സാധാ ട്രെയിൻ അല്ല, ടോയ് ട്രെയിനാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അധികം പറഞ്ഞു നീട്ടില്ല, നേരെ നമ്മളുടെ പണികളിലേക്ക് വിട്ടാലോ. അപ്പൊ മച്ചന്മാരത്തി, നമ്മുടെ ടോയ് ട്രെയിനിന്റെ പണി നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 3.5 ഇഞ്ചിന്റെ സ്ക്വയർ ട്യൂബ് എടുത്തിട്ട് നമ്മളുടെ ട്രെയിനിന്റെ ബോഗികൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ നമ്മളുടെ ആംഗിൾ ഗ്രൈൻഡർ വെച്ച് നമ്മളിത് നമുക്ക് വേണ്ട ആ ഒരു കമ്പികളൊക്കെ നമ്മൾ മുറിച്ചെടുത്ത് നമുക്ക് വേണ്ട ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ നീ ആദ്യം നമ്മളുടെ ആ ഒരു ബോക്സ് നമ്മൾ അടിക്കാൻ പോവാണ്. ബോക്സ് അല്ല, ഒരു ചതുരം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മളിത് അളവിന് കറക്റ്റായിട്ട് വെച്ച് നമ്മളുടെ വെൽഡിംഗ് മെഷീൻ വെച്ച് നമ്മളിതെല്ലാം വെൽഡ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് നോക്കി ചടപട ചടപടാന്ന് നമ്മുടെ പണികളൊക്കെ തീർക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ഭയങ്കര ലെങ്ത് ആവാതിരിക്കാനായിട്ട് നമ്മൾ പ്രോസസ്സുകളെല്ലാം വേഗം കാണിച്ചങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ചതുരം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ആ ഒരു ദീർഘചതുരത്തിലേക്ക് നമുക്ക് 2 കണക്ഷനുകൾ വെക്കണം. അതുപോലെ നമ്മളുടെ 1 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 3.25 ഇഞ്ചിൻ്റെയോ 1/2 ഇഞ്ചിൻ്റെയോ ചെറിയൊരു ട്യൂബിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്യണം. ഇത് എന്തിനാണ് ഇങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാം കൃത്യമായിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കുക. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് വെൽഡ് ചെയ്ത് ബലപ്പെടുത്തണം. നമ്മളുടെ ട്രെയിനിൻ്റെ ബോഗി നമ്മൾ അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നല്ല ബലത്തിൽ തന്നെ നമ്മളിത് ചെയ്തെടുക്കണം കേട്ടോ. ഈ 2 പീസുകൾ എന്തിനാണ് ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീല് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നമ്മൾ നല്ല രീതിക്ക് തന്നെ വെൽഡ് ചെയ്ത് ബലപ്പെടുത്തിയെടുത്തു. ഇനിയിപ്പോൾ നമ്മളുടെ ഫ്രെയിമിലേക്ക് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും നല്ല രീതിക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് നല്ല ബലപ്പെടുത്തി കൊടുക്കണം. ഇതിലാണ് നമ്മളുടെ വീല്, അതായത് നമ്മളുടെ ബോഗിയുടെ വീല് വരുന്നത്. അപ്പോൾ അതും നല്ല രീതിക്ക് നമ്മൾ ടൈറ്റാക്കി വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. അജിമോനാരാ അടുത്തടാ, മോൻ്റെ മുഖം വിശർത്ത് പൊടിയിടിച്ചാകാരം. അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പം തന്നെ റിഫ്രഷ് ആക്കിയിട്ട് വരാം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുന്ന ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന നമ്മുടെ ഫേസിനെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മമാർത്തിൻ്റെ പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഫേസ് നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നത് മമാർത്തിൻ്റെ മുൾത്താനി മിറ്റി ഫേസ് വാഷ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് എത്രത്തോളം പൊല്യൂട്ടഡ് ആവുന്നത് നമുക്ക് നോക്കാം. ഒരു ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് നമ്മൾ നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ നോസിലെയും ചീക്കിരിയൊക്കെ നമ്മൾ തുടച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത്ര അധികം അഴുക്കുണ്ട് അവിടെ. അപ്പോൾ നമ്മളുടെ മമാർത്തിൻ്റെ മുൾത്താനി മിറ്റി ഫേസ് വാഷ് വെച്ച് നമ്മുടെ ഫേസ് നമ്മൾ കഴുകാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കയ്യിലെടുത്തത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഇതിൽ മുൾത്താനി മിറ്റി മാത്രമല്ല, ഇതിൽ ബൾഗേറിയൻ റോസ് അടങ്ങിയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ മുഖത്തിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, ആഗ്നി ഓയിലൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ നൽകുകയും ചെയ്യും. ആഫ്റ്റർ റിസൾട്ടും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ വെച്ച് നമ്മുടെ ചീക്ക് ഏരിയയും നോസ് ഏരിയയും ഒക്കെ നമ്മളിത് തുടച്ച് കഴിയുമ്പോൾ ക്ലിയർ ആണ്. മുൾത്താനി മിറ്റിയുടെ ഒരു ഫേസ് വാഷ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും അതുപോലെ തന്നെ പാരഫിൻ പോലത്തെയുള്ള യാതൊരു സാധനങ്ങളിൽ അടങ്ങിയിട്ടില്ല. സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ ആണ് മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ. മുൾത്താനി മിറ്റിയുടെ ഫേസ് വാഷ് മാത്രമല്ല, മുൾത്താനി മിറ്റിയുടെ ഫേസ് പാക്ക് ഉണ്ട്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഫ്രീ ആയി കിട്ടുന്നൊരു ടൈമിൽ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിനൊക്കെ നല്ലതായിരിക്കും. ഇനി പറയാനുള്ളത് മാമാർത്തിൻ്റെ പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ ഒരു ഫാക്ടറാണിത്. അതായത് മാമാർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആപ്പിൽ നിന്നോ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർ നട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റായിട്ട് ആ ഒരു ഓർഡറിനെ ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ അതിനെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു പ്ലാനിനെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. 2025 കൂടി 1 മില്യൺ പ്ലാൻസ് നടാന്നുള്ളതാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മച്ചം വരെ മാമാർത്തിൻ്റെ 2 പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ M4Tech 2023 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. അതിപ്പോൾ മാമാർത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക തുടങ്ങിയ വെബ്സൈറ്റിലും അതുപോലെ തന്നെ നമ്മുടെ നിയറസ്റ്റ് ഷോപ്പിലും ഈ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ മറക്കേണ്ട, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ പണി തുടങ്ങിയാലോ നമുക്ക്. അങ്ങനെ നോക്കി മച്ചന്മാരെ, 5 ഫ്രെയിമുകൾ നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിൻ നമ്മൾ 5 ബോഗികളാണ് വെക്കുന്നത്. ഇനിയത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ 5 ഫ്രെയിമുകൾ നമുക്കൊന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രെയിമുകളുമായി നമ്മൾ ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആ ഒരു ബ്ലാക്ക് ഒരു സ്റ്റാൻഡേർഡ് കളറായിട്ട് നിന്നോളും, അതിൻ്റെ കൂടെ ബാക്കി കളറുകളൊക്കെ വരുമ്പോൾ അതിനെടുത്ത് കാണിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ചടപട ചടപടാതെ നമ്മളുടെ ആ ഒരു ഫ്രെയിമുകൾ നമ്മൾ ബ്ലാക്ക് അടിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ഫ്രെയിമും ഒക്കെ പെയിന്റ് അടിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഫ്രെയിം നല്ല കറുത്ത കളറാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുമേക്കാണ് ബാക്കി പണികൾ വരുന്നത്. ഇതുമേക്ക് ടയറും അതുപോലെ ഇതിന്റെ ബോഡിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രെയിമൊക്കെ നമ്മൾ പെയിന്റ് അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ രണ്ട് വീല് സെറ്റ് ചെയ്യാൻ പോവാണ്. സൈക്കിൾ വീലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് 16 ഇഞ്ചിന്റെ വീലാണ്. ഈ ചെറിയ സൈസ് നമ്മൾ എടുക്കാൻ കാരണം ഇതിന്റെ സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ നമ്മുടെ പിള്ളേരാണെങ്കിൽ ബാക്കിൽ നിന്ന് നമ്മളുടെ പണ്ടത്തെ പ്രൊജക്ടുകളൊക്കെ അഴിച്ച് സെറ്റ് ആക്കി എടുക്കാണ്. അങ്ങനെ നമ്മുടെ വീലുകൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വഴിക്ക് വെച്ച് ബോഗി ഊരിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വെച്ചാൽ നമ്മുടെ എല്ലാ ഫ്രെയിമുകളും നമ്മൾ ടയറിട്ട് ടൈറ്റ് ചെയ്തു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഓടണ കാണാനായിട്ട് പറ്റും. ഐ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 4 അല്ല 5 ബോഗികൾക്കുള്ള സെറ്റപ്പ് നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മളുടെ ട്രെയിനിന്റെ ബോഗി ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് എന്താ പറയുക ലുക്കൊക്കെ വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അയ്യോ ചെളി കുറച്ച് ഡ്രമ്മൊക്കെ നമ്മൾ ഇത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാരലുകളാണ്. നമ്മുടെ കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഏകദേശം 480 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ബാരലുകളാണ് ഇരിപ്പിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിക്ക് സ്പ്രേ പെയിൻറ്റും അതുപോലെ നമ്മുടെ മുക്കിയടിക്കുന്ന പെയിൻറ്റൊക്കെ അടിച്ച് പല കളറുകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ കൊണ്ടുപോയി നേരെ നമ്മളുടെ ആ ഒരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ബാരലുകൾ എടുത്ത് നമ്മളിനി സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. മോനെ പൊക്കിക്കോ. നോക്കിയാൽ നമ്മുടെ ഫ്രെയിമിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടാണ്. നോക്കിയാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും നമ്മുടെ ആ ഒരു ബാരല് കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ഒരു ബോഗി എന്ന് പറയുന്ന രീതിയിൽ കുറച്ചുകൂടി പണികളൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി ബാരലുകൾ നമ്മൾ സെറ്റ് ചെയ്യാണ്. കേട്ടു വെച്ചുത്രി സംഭവം നമ്മുടെ ബാരല് കാണുമ്പോൾ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാരലുകൾക്കൊക്കെ. അങ്ങനത്തെ നമ്മുടെ ഓരോ ബാരലുകളായിട്ട് നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മളിത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാണ്. നമ്മുടെ പാടമൊക്കെ ഇതേ വെള്ളം നിറഞ്ഞ് ചെളിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മളുടെ അവസാനത്തെ ബാരല് നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി കളറായിട്ട് നമ്മൾ ട്രെയിനിൻ്റെ പോയി. ഇപ്പോൾ നോക്കി കാണാൻ പറ്റും നോക്കി എന്തൊക്കെ കളറുണ്ട്. നോക്കി ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ചെങ്കൽ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അങ്ങനെ നോക്കി എല്ലാ കളറുകളും നമ്മളുടെ ബോഗി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ബോഗി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കൂട്ടെ. ഇനി നോക്കി സംഭവം ഇങ്ങനെ കാണാനായിട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ടെസ്റ്റിംഗ് ആണ്. നമ്മളുണ്ടാക്കിയ ഈ ഒരു ഫ്രെയിമും ബോഡിയും വെച്ചിട്ട് നമ്മുടെ വെയിറ്റ് ക്യാരി ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മളിത് ഇതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ ഡ്രമ്മിൻ്റെ മുകളിൽ കയറി ഇരിക്കാനായിട്ട് പോവാണ്. ഓക്കെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീല് വരുമ്പോൾ വെയിറ്റൊക്കെ പിടിക്കുന്നുണ്ട്. അമ്മേ അടിപൊളി. നോക്കി ശരിക്കും നമ്മുടെ ആനപ്പുറത്തേക്ക് ഇരുന്ന് പോകണോ ഇനി. നല്ല രസമാണ്. ഞാൻ തലത്തിൽ തട്ടെ കുത്തി വീഴ് ഞാൻ. സംഭവം നോക്കിയേ അടിപൊളി. ആ അട്ടണ സ്റ്റെബിലിറ്റി ചെക്കിംഗ് ആണോ അയ്യാ. സംഭവം എന്തേ അടിപൊളി അട്ട. എടാ വീഴൂടാ വീഴൂടാ മറിഞ്ഞു വീഴും. ഓ അങ്ങനെ ഇനി ടിപ്പറാ എടാ ഡ്രമ്മ് കൊണ്ട് ഞാൻ പറഞ്ഞു വിടുന്നു. എടാ താഴെ ഇറക്കണം. എടാ എൻ്റെ തല പൊട്ടി സൗണ്ട് പോലൊരു കേട്ടൂടാ. അങ്ങനെ വെച്ചാൽ പറയാം നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ ബോഗികളെല്ലാം തന്നെ റെഡിയാണ്. എല്ലാം എന്നെ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ നമ്മളുടെ ആദ്യത്തെ ഗ്രീൻ ബോഗിയാണ് നമ്മൾ വെക്കുന്നത്. ഇതെടുത്ത് നേരെ നമ്മുടെ ATV ബാക്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു കണക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നേരെ നമ്മൾ ഇത് കയറ്റി കൊടുക്കുകയാണ്. കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി ഒന്ന് ആട്ടി ഇളക്കി കൊടുത്താൽ അത് സെറ്റായി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് സ്ക്രൂ കയറ്റി കൊടുക്കുകയാണ്. അടിപൊളി. ഇനിയിപ്പോൾ ഈ നട്ട് ബോൾട്ടിട്ട് അടിപൊളി. അങ്ങനെ നമ്മളുടെ ഒരു ബോഗി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബോഗിയും ഇതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ രണ്ടാമത്തെ ബോഗി കൊണ്ടുവന്നു നേരെ നമ്മളുടെ ഈ രണ്ട് കണ്ട നമ്മളിട്ട് ചേർന്ന രണ്ട് പൈപ്പുകൾ എന്തിനാണ് നേരെ ഇതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കും. ഇനി നേരെ നമ്മളുടെ നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബോൾട്ടിട്ട് നേരെ നമ്മുടെ നട്ട് വെച്ച് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നമ്മുടെ അവസാനത്തെ ബോഗി നമ്മുടെ മഞ്ഞ ബോഗി എടുത്ത് നമ്മളിത് ഇതുമേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നോക്കി നമ്മുടെ 5 ബോഗികളും ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൽ നട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായി പിന്നെ. അപ്പോൾ നോക്കിയേ ഞാൻ പറഞ്ഞു തരും നമ്മളുടെ 5 ബോഗികളും ദേ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ സംഭവം ശരിക്കും ഒരു ട്രെയിനിൻ്റെ പോലെ തന്നെ ആയിട്ടില്ലേ. ഇനിയിപ്പോൾ ദേ നമ്മളിത് ഇങ്ങനെ കയറിയിരുന്ന് ഓടിക്കുന്ന സെറ്റപ്പാണിത്. 5 പേർക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഇതിൽ കയറാം. വലിയും ഇല്ല എന്നുള്ളതായിരുന്നു നമുക്ക് അറിയാതെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ദേ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ കയറുന്നത് ഇങ്ങനെ സിമ്പിളായിട്ട് ഇതിങ്ങനെ കയറാം.
അടിപൊളി. ആ നല്ല ചൂട്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ പിടിക്കാനായിട്ട് ഒരു ഹാൻഡിൽ വേണ്ടേ, അതിന്റെ പരിപാടി സെറ്റ് ആക്കാം നമുക്ക്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഹാൻഡിൽ ഇതാണ്, നമ്മൾ വെൽഡ് ചെയ്തുണ്ടാക്കിയ ഹാൻഡിലാണ്. അപ്പൊ ഇത് നമ്മൾ നേരെ ഇതേ നമ്മളുടെ ദിബ്ബടെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഒരു സ്ക്രൂ അടിച്ചു. അങ്ങനെ നമ്മുടെ എല്ലാ ബോഗികളും സെറ്റ് ചെയ്ത് നോക്കി, അഞ്ച് ബോഗികളും നോക്കി, നല്ല ചൂടപ്പം പോലെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന ആളുകൾ കയറ്റാനായിട്ട്. അപ്പോൾ നമ്മളുടെ വണ്ടി ഇനി ഇത് വെച്ച് വലിക്കോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ എ ടി വി കുട്ടലിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളിനി പോവാൻ പോവാണ്. ഓക്കെ അല്ലേ? ഓക്കെ, മച്ചാ പറയേ, നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വലിപ്പിക്കാൻ പോവാണ്. റെഡി, 1 2 3 ഗോ. അടിപൊളി, നമ്മളുടെ ട്രെയിൻ ഓൺ ആയിട്ടുണ്ട്. നമ്മളെ ട്രെയിൻ നല്ല അടിപൊളിയായിട്ട് ഓടുന്നു കേട്ടാ. മച്ചാ പറയേ, ഒരു രക്ഷയില്ല, നോക്കിയേ, നല്ല രസമായിട്ടാണ് നമ്മള് ട്രെയിൻ പോകുന്നത്. അമ്മോ അടിപൊളി, നോക്കിയേ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല കിടുക്കാഴ്ചയായിട്ട് നമ്മുടെ വണ്ടി പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി എവിടെയിട്ട് നമ്മൾ വളയ്ക്കാൻ പോവാണേ. ഓ, നമ്മുടെ ട്രെയിൻ നമ്മള് വളച്ചെടുത്തേക്കാണ്. വളച്ചിട്ട് നോക്കിയേ, നമ്മുടെ പിന്നാലെ നമ്മുടെ പേരിട്ടേക്ക് വരൂലേ, അതേ പോലെ ഇങ്ങനെ വരുകയാണ് നമ്മുടെ ട്രെയിൻ. അടിപൊളി, ഫസ്റ്റ് സക്സസ്. അങ്ങനെ വെച്ചാൽ നമ്മുടെ ടോയ് ട്രെയിൻ ആളില്ലാണ്ട് ഓടിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. വളയ്ക്കുമ്പോഴേക്ക് അടിപൊളിയായിരുന്നു. ഇനി ആളെ വെച്ച് ഓടിക്കണം, എന്നാലല്ലേ കറക്റ്റ് ആയിട്ട് നമ്മുടെ സംഭവം വറക്കുമെന്നറിയുള്ളൂ. മച്ചാൻ റെഡി അല്ലേ? അപ്പൊ പിള്ളേരൊക്കെ റെഡിയാണ്. ഇനി നേരെ പിള്ളേരെ കയറ്റി നമ്മുടെ ടോയ് ട്രെയിൻ നമ്മൾ ഓടിക്കാൻ പോവാണ്. പിടിച്ചിരുന്നോട്ടെ, ഞാൻ ഭയങ്കര സ്പീഡായിരിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ ഇതേ കയറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കെട്ടിയോളം കയറ്റി, നമ്മുടെ കിരണയും കയറ്റി, അജുനയും കയറ്റി, നമ്മുടെ പിള്ളേരെല്ലാവരും കയറ്റിയിട്ട് നമ്മുടെ വണ്ടി എടുത്ത് ഇനി പോവാൻ പോവാണ്. എന്താണ് അവസ്ഥ നോക്കാം. റെഡി അല്ലേ? ഓക്കെ, റെഡി, പഞ്ചു നിൽക്കട്ടെ. ഓക്കെ, റെഡി. അങ്ങനെ നമ്മുടെ ട്രെയിനിൽ ആളെ കയറ്റി നമ്മൾ പോവാണ്. നോക്കിയേ, നമ്മളുടെ ഈ ട്രെയിൻ എത്ര കംഫർട്ടായിട്ടാണ് നമുക്ക് ഓടിച്ചിട്ട് പോകാൻ പറ്റുന്നത്. സംഭവം വേറൊരു എക്സ്പീരിയൻസ് ആട്ടാ. ഓ, ഇപ്പൊ നോക്കിയേ, നമ്മുടെ ഭൂമിയില് നമ്മൾ ചുറ്റും നമ്മുടെ ഭൂമി കിടന്ന് എന്റെ നടുക്കെ കൂടി ഓടുന്ന പോലെയില്ലേ. ശരിക്കും വേറൊരു എന്താ പറയാ, നമ്മുടെ പാർക്കിലൊക്കെ ഒരു റൈഡ് പോകുന്ന ഫീലാണ് കേട്ടോ ശരിക്കും ഇതില്. നോക്കിയേ, നമ്മളിപ്പോ പോകുന്നത് നാരായിട്ടുള്ളൊരു കുഞ്ഞു പാലത്തുമ്പേ കൂടിയാണ്. ഓ, ശരിക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടാ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുപോലൊരു എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഓടിക്കുന്ന ആളേക്കാളും ആ ഒരു ബാരലിൽ കയറിയിരിക്കുന്ന ആൾക്കാണ് അതിൻ്റെ ആ ഒരു രസം കിട്ടുക. നോക്കി ആ കുഞ്ഞു വഴികളിലൂടെ തൊട്ടപ്പുറത്ത് കുഞ്ഞിത്തോടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ വെള്ളത്തിൽ കിടക്കുന്നുള്ള അവസ്ഥയിലാണ് പോകുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ നമുക്ക് ഓടിക്കാം, നല്ല കംഫർട്ടാണ്, നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്, പൊളിയാണ്. നമുക്കിതിലുള്ള എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതില് നമ്മൾ കയറിയാൽ തന്നെ അത് അറിയുള്ളൂ കേട്ടാ. ോട്ടിലാണ് ശരിക്കും ഒരു കാട് വഴി പോലെയിട്ടാണ് നമ്മുടെ ബണ്ട് റോഡ്. അപ്പോ ഇതിൽ കൂടെയാണ് നമ്മളുടെ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കി എന്ത് രസമായിട്ടാണ് നമ്മുടെ ബാക്കി കൂടെ ബാക്കി ബോഗിയൊക്കെ വരുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ബാക്കി ബോഗികളൊക്കെ ബാക്കിൽ വരുന്നത്. നല്ല രസം കിട്ടാ കാണാനായിട്ട് തന്നെ. പിന്നെ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല, പൊളിയാണ്. നമ്മുടെ വഴികളൊക്കെ നോക്കി, കിട്ടുകാച്ചി വഴികളാണ്. ആ, നല്ല മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ പിടിച്ചിരിക്കുക. അയ്യോ, വഴി തീർന്നു പോയി. നമ്മൾ ഇതേ വളച്ചെടുക്കാൻ പോവാണ് നമ്മുടെ ട്രെയിൻ. അടിപൊളി, നോക്കി എന്ത് രസമായിട്ടാണ് നമ്മുടെ ട്രെയിൻ വളഞ്ഞു വരുന്നത്. ആ
അടിപൊളി അടിപൊളി. നമ്മുടെ വണ്ടി ഒരു രക്ഷയില്ല. നമ്മുടെ ട്രെയിൻ ഇപ്പൊ നോക്കിയ എന്ത് രസമായിട്ട് പോണേ നോക്കിയേ. അയ്യോ, ഇപ്പൊ നമ്മുടെ പ്രവീൺ മച്ചാനും അതുപോലെ അജു മച്ചാനും എല്ലാരും ഉണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ ആണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് മച്ചാ? പോലെ ഒരു രക്ഷയില്ല പൊളിക്കാര്. അങ്ങനെ നമ്മളുടെ ട്രെയിനിന്റെ പറക്കയാണ്. സൂപ്പർ ടാ, ഒരു രക്ഷയില്ല. ഓക്കെ, എന്ത് രസമായിട്ട് നമ്മുടെ ട്രെയിൻ മൂടെ നോക്കിയേ. പച്ചമാരെ ഒരു രക്ഷയില്ല പോളീസ് ആട്ടോ. അടിപൊളി. അജു അഗ്നിണ്ട്? പ്രവീണ അഗ്നിണ്ട്? ഗിര അഗ്നിണ്ട്? നമ്മളുടെ ടോയ് ട്രെയിൻ യാത്ര കഴിഞ്ഞ് പിള്ളേരൊക്കെ വന്നേക്കാണ്. കിരൺ മച്ചാൻ എങ്ങനെയുണ്ടായിരുന്നു? പുള്ളി എങ്ങനെയുണ്ടായി? പുള്ളി പച്ചപ്പുള്ളി എങ്ങനെയുണ്ടായി? കിട്ടിയോളെ സൂപ്പർ ആയി ഉണ്ടായിരുന്നു. സൂപ്പർ ആയി ഉണ്ടായിരുന്നു. അജു മച്ചാൻ പാർക്കിൽ റൈഡ് പോണോ? എന്റെ പൊന്നു പോന്. പുള്ളി പുള്ളി ഇന്ന് സ്കൂളിൽ പോണ്ടാ? എന്തിനാണ് പോണേ? നമുക്ക് ടൂർ പോയല്ല ഇത് വെച്ചിട്ട്. അവനൊക്കെ ഉണ്ടാ. എങ്ങനെയുണ്ടായിരുന്നു? പുള്ളിയായിരുന്നു. ഏറ്റവും ബാക്കിൽ ഇരിക്കാൻ കാണിച്ച ധൈര്യം സമ്മതിച്ചോട്ടാ. ചെളി ഒന്നിറിച്ചില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കേട്ടു. നല്ല ഒരു കിടക്കാച്ച എക്സ്പീരിയൻസ് ആട്ടാ. ശരിക്കും എന്താ പറയാ, നമ്മുടെ ഈ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കുഴിച്ചിട്ട് ആദ്യം സീറ്റ് വെക്കാന്നു വിചാരിച്ചായിരുന്നേ. പക്ഷെ ഇത്രയ്ക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. ശരിക്കും മോളിൽ നിന്ന് കാണുന്ന വ്യൂവിന്റെ ഒന്നും സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സംഭവം അടിപൊളിയായിരുന്നു. അപ്പൊ മച്ചാൻ പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മള് ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു, സംഭവം അടിപൊളിയായിരുന്നില്ലേ? സംഭവം എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശങ്ങളും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏത് വഴിക്കൊക്കെ പോയാലും നല്ല രീതിക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കൺട്രോളിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു അഞ്ചാറ് പേരൊക്കെ സിമ്പിളായിട്ട് വലിച്ചു പോകുന്നുണ്ട്. ചെറിയ കയറ്റങ്ങൾ വരെ അത് കയറി പോകുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. പിന്നെ വെച്ചാൽ നമ്മുടെ ഫേസിനൊക്കെ നല്ല രീതിക്ക് സംരക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മമ്മായിരത്തിന്റെ രണ്ട് പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വെച്ചാൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുമെന്ന് പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.